യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം. എന്റെ പേര് സുശേഷൻ കെ അബ്രഹാം. ഞാൻ ജനിച്ചു വളർന്നത് ഇടുക്കി ജില്ലയിൽ വണ്ടിപ്പെരിയാറിനടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. എന്റെ പിതാവ് കെ സി അച്ഛൻ കുഞ്ഞു, എന്റെ അമ്മ മേരിക്കുട്ടി അച്ഛൻ കുഞ്ഞു. അവരുടെ വിവാഹം നടന്നത് കത്തോലിക്ക സഭയോടുള്ള ബന്ധത്തിലായിരുന്നു. എന്നാൽ ശേഷമുള്ള കാലഘട്ടങ്ങളിൽ എനിക്കറിവാകുമ്പോൾ ഞങ്ങൾ CSI സഭാ വിഭാഗത്തോടുള്ള ബന്ധത്തിലെ ആരാധന ക്രമത്തിലായിരുന്നു എന്റെ മാതാപിതാക്കൾ. എന്നാൽ എന്റെ വ്യക്തിപരമായ അനുഭവം ചില മിനിറ്റിൽ നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ, എന്റെ വളരെ കൊച്ചുപ്രായത്തിൽ തന്നെ എന്റെ പിതാവ് നാട്ടിലെ മോശമായ ചില കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ട് ഉണ്ടായിരുന്ന സ്ഥലവും വരുമാനങ്ങളും എല്ലാം നഷ്ടപ്പെട്ടവനായി. ഞാൻ 10th സ്റ്റാൻഡേർഡ് പാസ്സാകുമ്പോൾ എന്റെ പിതാവ് ഇടുക്കി ജില്ലയിലെ ഭീരുമേട് പോലീസ് സ്റ്റേഷനിൽ ഏകദേശം 13 കേസുകളിൽ എന്റെ പിതാവ് പ്രതിയായിരുന്നു എന്നാണ് എന്റെ അറിവ്. എന്റെ അമ്മ വലിയൊരു കുടുംബത്തിലാണ് ജനിച്ചത്. എന്റെ കുടുംബപ്പേരോ കുടുംബ മഹിമയൊന്നും പറയുവാനല്ല, വടശ്ശേരി വാഴയിൽ ഭവനത്തിൽ മല്ലപ്പള്ളി ചിങ്ങലൂര് അറിയപ്പെടുന്ന കുടുംബത്തിൽ, വട്ടശ്ശേരി തിരുമേനി എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ബഹുമാനിതനായ വലിയ ഒരു സഭാ നേതാവിന്റെ കുടുംബത്തിലൊക്കെയാണ് എൻ്റെ അമ്മ ജനിച്ചത്. അങ്ങനെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, നല്ല രീതിയിൽ ജനിച്ച് വളർത്തി എൻ്റെ അമ്മ എൻ്റെ പിതാവിനോടുകൂടെ ഹൈറേഞ്ചിൽ എത്തി. എന്നാൽ എൻ്റെ പിതാവിൻ്റെ ദുസ്വഭാവങ്ങൾ നിമിത്തം 6 കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാനുള്ള ബുദ്ധിമുട്ടിൽ എൻ്റെ അമ്മ എസ്റ്റേറ്റിൽ കൊളുന്തു നുള്ളുന്ന ഒരു തൊഴിലാളിയായി അമ്മ മാറ്റപ്പെട്ടിട്ട് വന്നു. എനിക്ക് ഓർമ്മയുള്ളപ്പോൾ പുല്ലുമേഞ്ഞ ഒരു പുര, മൺകല്ലുകൾ കൊണ്ട് അല്ലെങ്കിൽ കാട്ടുകല്ലെന്ന് പറയും, കരിങ്കല്ലല്ല പെറസിസ് കല്ല്, അതുകൊണ്ട് കെട്ടി ഉണ്ടാക്കിയ ഭിത്തികളുള്ള ഒരു കൊച്ചു പുര, മുകളിൽ പുല്ലുമേഞ്ഞതും തറയെല്ലാം ചാണകം കൊണ്ട് മെഴുകിയ ഒരു കൊച്ചു വീട്ടിനകത്താണ് ഞാൻ വളർന്നത്. 6 മക്കൾക്ക് ആഹാരം പാകം ചെയ്ത് വയറു നിറച്ചു കൊടുക്കുവാൻ എന്റെ അമ്മ ഒരുപാട് വേദനയോടെ കഷ്ടപ്പെടുന്നത് കണ്ടാണ് ഞാൻ വളർന്നത്. എന്റെ പിതാവ് ഞങ്ങൾക്ക് ഓർമ്മയില്ലാതിരുന്ന ഞങ്ങളുടെ കൊച്ചുപ്രായത്തിൽ നന്നായി ഭവനം സൂക്ഷിച്ചിരുന്നു, നോക്കിയിരുന്നു, പരിപാലിച്ചിരുന്നു. പക്ഷെ ക്രമേണ അദ്ദേഹം വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. പലപ്പോഴും വീട്ടിൽ വരാതെയായി. ചീട്ടുകളിയും മദ്യപാനവും ഒപ്പം പല ചട്ടമ്പിത്തരങ്ങൾ നിമിത്തമുണ്ടായ ഭയങ്കര വഴക്കുകളും കേസുകളും ഒക്കെ അകപ്പെട്ട് പോലീസിന് പലപ്പോഴും ഒരു പിടികിട്ടാ പുള്ളിയായി. എന്റെ ഓർമ്മയുള്ള കാലഘട്ടത്തിൽ പലപ്പോഴും വണ്ടിക്കകത്ത് യൂണിഫോം ഇട്ട പോലീസുകാർ എന്റെ വീട്ടിൽ വന്ന് എന്റെ പിതാവിനെ അന്വേഷിക്കുന്ന ഞാൻ ഓർക്കുന്നുണ്ട്. കഷ്ടതയുടെ തീച്ചുള്ളിൽ എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതെ നിരത്തി വെച്ച പാത്രത്തിനകത്ത് ഭക്ഷണം വിളമ്പ് വേറെ നിറച്ച് മക്കൾക്ക് കൊടുക്കാൻ കഴിയാതെ എപ്പോഴും നനഞ്ഞ മുഖവുമായി നിറഞ്ഞ കണ്ണുകളുമായി അടുക്കളയിൽ നിൽക്കുന്ന അമ്മയെ ഒരിക്കലും ഞാൻ മറക്കില്ല. വളരെ കൊച്ചുപ്രായത്തിൽ 14 വയസ്സിലെ എൻ്റെ മാതാവ് മാനസാന്തരപ്പെട്ടിരുന്നു. അതിന് കാരണം എൻ്റെ മാതാവ് ജനിച്ചു വളർന്ന വീടിനടുത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പെന്തക്കോസ്റ്റ് അനുഭവമുള്ള ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നുവെന്നും എൻ്റെ അമ്മ അവിടെ പോയി വീട്ടുകാരറിയാതെ വിശ്വാസ സ്നാനം സ്വീകരിച്ച് ഒരു പ്രാർത്ഥനക്കാരിയായിരുന്നു എന്നുള്ളത് ഈ അനുഗ്രഹങ്ങളുടെ ഒരു പിന്നാമ്പുറ ചരിത്രം കൂടിയാണ്. അതുകൊണ്ട് എൻ്റെ അമ്മ കൊച്ചുപ്രായത്തിൽ തന്നെ ഞങ്ങളെ
പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നു. എൻ്റെ വീട്ടിൽ വൈകുന്നേര സമയമാകുമ്പോൾ മക്കളെല്ലാം കയ്യും കാലും വൃത്തിയാക്കിയ ശേഷം പാവിരിച്ചിരുന്ന് സങ്കീർത്തനം വായിച്ച് പാട്ടുപാടി പ്രാർത്ഥിക്കാതെ ഞങ്ങൾക്ക് ഭക്ഷണം തരാറില്ലായിരുന്നു. ഞാൻ നിർബന്ധത്താൽ ഒരുപാട് കൊച്ചു സങ്കീർത്തനങ്ങൾ കാണാതെ പഠിച്ചു വന്ന 100 സങ്കീർത്തനം, 101 സങ്കീർത്തനം, 56 സങ്കീർത്തനം, 61 സങ്കീർത്തനം, 21 സങ്കീർത്തനം, 121 സങ്കീർത്തനമൊക്കെ എൻ്റെ അമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി, അത്താഴം കിട്ടാൻ വേണ്ടി അന്ന് ഞാൻ കാണാതെ പഠിച്ചു. പറയട്ടെ, ക്രമേണ വളർന്ന 10 സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് ഹൈറേഞ്ചിലെ കൂട്ടുകെട്ടിനകത്ത് അകപ്പെട്ട് ഞാനും ഒരു ദൈവമില്ലാത്തവനായി മാറ്റപ്പെട്ടു. എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവിൻ്റെതായ സ്വഭാവം, വൈദൂഷ്യങ്ങൾ ഒരു പക്ഷേ എന്നെയും അതിലേക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. ദൈവമില്ല, മനുഷ്യൻ പരിണാമ സിദ്ധാന്തത്തിലൂടെ ഉണ്ടായതാണെന്നും ഇവിടുത്തെ പല രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളാണ് ശരിയെന്ന് പറഞ്ഞ് അതിൻ്റെ കൂടെ നടന്ന എൻ്റെ യൗവനത്തിൻ്റെ തുടക്ക കാലഘട്ടങ്ങൾ, ഞാനും അപ്പൻ്റെ വഴി തെരഞ്ഞെടുത്തതുപോലെ മുൻപോട്ട് പോകുമ്പോൾ പലവിധ പ്രശ്നങ്ങളിൽ അകപ്പെട്ടു. ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റപ്പെടേണ്ട സാഹചര്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അമ്മയുടെയും സഹോദരിമാരുടെയും പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം ഞാൻ ഇന്ന് നിങ്ങളോട് ഈ അനുഭവ സാക്ഷ്യം പങ്കിടുവാൻ നിൽക്കുന്നത്. എൻ്റെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് എനിക്ക് വരണം, അതുകൊണ്ട് ആ ഭാഗമൊക്കെ ഞാൻ വിടുകയാണ്. 1986 ഒരു ഏപ്രിൽ മാസം കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ഹൃദയം ഞാൻ കൊടുത്തു കഴിഞ്ഞു. അതിന് പല സാഹചര്യങ്ങളുണ്ട്, അതെല്ലാം വിവരിക്കുവാൻ പരിമിതമായ സൗകര്യം സമയം ഒന്നും പോരാ. യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ എൻ്റെ ഹൃദയം കൊടുത്തു. കർത്താവിന് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവ് ഈ വിവരമറിഞ്ഞിട്ട് ഒരു രാത്രി എന്നെ ചോദിച്ചു. ഉപദേശിയാകുവാൻ തീരുമാനിച്ചു എന്ന് എൻ്റെ പിതാവ് ചോദിച്ചു. മദ്യപിച്ചിട്ടുണ്ട്, നന്നായി മദ്യപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എൻ്റെ അമ്മ കുടിക്കാൻ കൊടുത്ത ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ഞാൻ യേശുവിന് വേണ്ടി സമർപ്പിച്ചു എന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് വാക്കുകൾ എൻ്റെ പിതാവിന് പറഞ്ഞ് അതിൻ്റെ മറുപടി അത്രയും സമയം എടുത്തുള്ളൂ. തൻ്റെ കയ്യിലിരുന്ന കഞ്ഞിവെള്ളം എൻ്റെ മുഖത്തേക്ക് അദ്ദേഹം ഒഴിച്ചു. അല്പം ചൂടുണ്ടായിരുന്നു. ആ മുഖത്ത് വീണ കഞ്ഞിവെള്ളം ഞാൻ തുടയ്ക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മ എന്നെ ഓടി വന്ന് പട്ടം കെട്ടിപ്പിടിച്ചു. പെങ്ങന്മാർ ഉറക്ക കരയാൻ തുടങ്ങി. ഒരു രാത്രി ആ പുല്ല് മേഞ്ഞ പുരയ്ക്കകത്തുനിന്ന് ചാണകം മെഴുകിയ തറയുള്ള അത്താഴത്തിന് മുഴുവൻ പേർക്കും വിശപ്പിന് ആഹാരം കൊടുക്കാൻ കലവറയോ നിലവറയോ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ കൂലിപ്പണിക്കേണ്ടിയായി എൻ്റെ അമ്മ 10 പാസ്സായി, ഒരു മകനേ ഉള്ളൂ, ബാക്കി എല്ലാവരും പഠിക്കാൻ പോലും നിവൃത്തിയില്ലാതെ പ്രായപൂർത്തിയായി നിൽക്കുന്ന പെൺകുട്ടികളെല്ലാം ഉള്ള വീട്ടിൽ നിന്ന് എന്നെ കതകിലെ പുറത്തേക്ക് ഇറക്കി വിട്ടിട്ട് കഥകടച്ചിട്ട് എൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞു, പോകോ, എവിടെയെങ്കിലും പോയി, യേശുവിന് വേണ്ടി നീ ജീവിച്ചു. എനിക്ക് ഊനമില്ലാത്തത് ആൺകുഞ്ഞുങ്ങളായിട്ട് നിന്നെയാ തന്നത് ഏറ്റവും വലുത്. നിന്നെ കൊണ്ടൊരാദായം എനിക്ക് കിട്ടിയില്ലെങ്കിൽ സാരമില്ല, നീ യേശുവിന് പ്രയോജനപ്പെടണം. അങ്ങനെ ആ രാത്രി എൻ്റെ അമ്മ വീട്ടിന് പുറത്തേക്ക് എന്നെ ഇറക്കി വിടുമ്പോൾ പെങ്ങന്മാരാരും അറിയാതൊരു കൊച്ചു തകരപ്പെട്ടി. അന്ന് എൻ്റെ പോക്കറ്റിനകത്ത് 10 രൂപ 65 പൈസയുമായി. 1986 ഏപ്രിൽ 26 പീരിമെട്ടിലെ ആ പുല്ലുമേഞ്ഞ പുരയിൽ നിന്നും ഞാൻ രാത്രി കേക്കർ റോഡിലൂടെ പോകുന്ന ഒരു തടിലൂരിൽ കയറി മുണ്ടക്കയം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. ആ ബസ് സ്റ്റോപ്പിലുള്ള ഒരു കടയുടെ വാതിക്കൽ രാത്രി ഞാൻ കിടന്നുറങ്ങി. എഴുന്നേറ്റ തൊട്ടടുത്തുള്ള പൈപ്പിന്റെ ചുവട്ടിൽ കല്ല് ഇടിച്ചു പൊടിച്ച് കല്ലിന്റെ പൊടിയെടുത്തിട്ട് പല്ല് തേച്ച് പൈപ്പിൽ നിന്ന് മുഖം കഴുകി പൈപ്പിലെ വെള്ളം കുടിച്ച് കയ്യിലുണ്ടായിരുന്ന പൈസ കൊണ്ടെടുത്തൊരു ചായക്കടയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എന്റെ തകരെ പെട്ടിക്കകത്ത് സൂക്ഷിച്ചിരുന്ന കുറെ ട്രാക്ട്, നല്ലൊരു വെള്ളഷത്തില്ല, നല്ല ഭക്ഷണമില്ല, കയ്യിൽ പണമില്ല, സ്വീകരിക്കാൻ ആരുമില്ല. യേശുവിനെ അറിഞ്ഞതിൻ്റെ പേരിൽ, യേശുവിന് വേണ്ടി ഇറങ്ങിയതിൻ്റെ പേരിൽ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിലെ ഓരോ ബസ്സുകൾ തോറും കയറി ഞാൻ യേശുവിനെ പാടി അവിടെ ഇരുന്നവരുടെ കയ്യിലെല്ലാം ഈ ട്രാക്ട് കൊടുത്തു. അപ്പൻ
അമ്മ മരിച്ചുപോയ മക്കളൊക്കെ ബസ്സിൽ കയറി ഇങ്ങനെ ചെറിയ കാർഡ് കൊടുത്ത് പൈസ മേടിക്കാനുള്ളത് പോലെ ആയിരിക്കുമെന്ന് ധരിച്ച് ചിലരൊക്കെ അതിന്റെ പുറത്ത് നാലെണ്ണ തൊട്ടുകളും പഴയ ഈയത്തിന്റെ 10 പൈസയും വെച്ച് എനിക്ക് തിരിച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ഭിക്ഷയല്ല, അത് ട്രാക്റ്റാണ്, യേശുവിന്റെ വചനം. അപ്പോൾ ഒരാൾ അവിടെ വെച്ച് എന്നെ കണ്ടുമുട്ടി. പുത്തന്നെ അവൾ തൊട്ടടുത്ത് പുഞ്ചമയിൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു വീട്ടിലെ ഒരു പിതാവ് എന്നെ വിളിച്ചു. രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യരാണല്ലേ. അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്നെ വിളിച്ചുകൊണ്ട് പോയി വയറ് നിറച്ചെനിക്ക് ഭക്ഷണം തന്നു. ഒരു നല്ല വെള്ള ഷർട്ട് എനിക്ക് തന്നു, 10 രൂപ തന്നു. അദ്ദേഹത്തിന്റെ മകൻ HRC ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ഒരു ദൈവവൈദ്യനായിരുന്നു. അതുകൂടാതെ അദ്ദേഹം ഈ കഴുത്തിൽ കിട്ടുന്ന ഒരു നെക്ടൈ എനിക്ക് തന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്കെന്തിനാണ് ഈ നെക്ടൈ? ഒരു നല്ല വെള്ള ഷർട്ട് പോലും ഇല്ലാത്ത, ബൈബിൾ കോളേജിൽ പഠിക്കുവാനും യാതൊരു സാഹചര്യവും ഇല്ലാത്ത എനിക്കെന്ത് നെക്ടൈ? ശരീരത്തോട് എന്നെ ചേർത്ത് നിർത്തി ആ ദൈവ മനുഷ്യൻ അന്ന് എന്നോട് പറഞ്ഞു, നീ ഒരിക്കലിത് കിട്ടും, ലോകരാജ്യങ്ങളിൽ നീ പ്രസംഗിക്കും, 10,000-ങ്ങളോട് നീ യേശുവിനെ കുറിച്ച് പറയും, നീ ദൈവത്തിന്റെ വലിയ ശുശ്രൂഷകനായി മാറും. നിറഞ്ഞ കണ്ണുകളോടെ കൂപ്പുകൈകളോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ പറയട്ടെ, ആയിരക്കണക്കിന് പ്രതികൂലങ്ങളും അസൂയക്കാരും തകർക്കുവാൻ നോക്കി നിൽക്കുന്ന വമ്പന്മാരായ സുവിശേഷ വിരോധികളും എനിക്ക് ചുറ്റും വേലി കെട്ടിയിട്ടും എന്റെ ദൈവം എന്നും എന്നെ നിർത്തിയത് ആ ദൈവ കൃപയിലാ. കർത്താവാണ് എന്നെ വിളിച്ചത്, എന്നെ ഇറക്കിയത് ദൈവമാണ്. യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. പറയട്ടെ, ആ മുണ്ടക്കിയ ബസ് സ്റ്റോപ്പിൽ നിന്നും റോഡ് നിലനീൽ ആൾക്കൂട്ടം കാണുന്നിടത്തെല്ലാം നിന്ന് ഉച്ചത്തിൽ പ്രസംഗിച്ചു വാക്യം വിളിച്ചു പറഞ്ഞ് നടന്ന ഞാൻ 1988 വരെ പല സ്ഥലങ്ങളിലും എസ്റ്റേറ്റുകളിലൂടെയും വീടുകളിലൂടെയും കവലകളിലൂടെയും യാതൊരു വ്യക്തിത്വമില്ലാതെ ആരും അറിയാത്തവനായി ഞാൻ പ്രസംഗിച്ചു നടന്നു. KA Abrahamനെ ആരും അറിഞ്ഞില്ല. ഇന്ന് ഞാൻ കാണുന്ന പ്രതികൂലങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ആഹാരം കഴിക്കുവാൻ കൊതിച്ച ദിവസങ്ങൾ, എന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന് പകരം ഒരു ചെരുപ്പിടാൻ പറ്റാത്ത ദിവസങ്ങൾ, ഹോട്ടലിൽ കയറി പ്ലേറ്റ് കഴുകി ആഹാരം കഴിച്ച ദിവസങ്ങൾ. പറയട്ടെ, ആ കാലഘട്ടത്തിൽ തിരുവനന്തപുരം പട്ടണത്തിലെ ഹോട്ടലിനകത്ത് ഞാൻ പ്ലേറ്റ് കഴുകിയിട്ടുണ്ട്. എന്നാൽ അതേ തിരുവനന്തപുരത്തെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ 10,000-ക്കണക്കിന് ആൾക്കാരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അതേ പട്ടണത്തിൽ എന്റെ ദൈവം എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറയാം, യേശുവിനെ അറിഞ്ഞതുകൊണ്ട്, യേശുവിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയതുകൊണ്ട് ഏത് പ്രതികൂലങ്ങളിലും ചിലപ്പോഴൊക്കെ അലറി കരഞ്ഞു പോയിട്ടുണ്ട്. അപ്പ സഹിക്കാൻ വയ്യ, എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയില്ല. പക്ഷെ അപ്പോൾ തോളിൽ വന്ന് തട്ടി വിളിച്ചവൻ വിശ്വസ്തൻ, അവൻ വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല. പറയട്ടെ, തിരുവല്ല ശാരോൺ ബൈബിൾ കോളേജിൽ 4 വർഷം ദൈവവചനം പഠിപ്പാൻ കർത്താവ് കൃപ നൽകി. അതേ കാലയളവിൽ തന്നെ കണ്ണമൂല CSI സെമിനാരിയിൽ നിന്ന് സ്രാംബൂർ യൂണിവേഴ്സിറ്റിയുടെ ബാച്ചലർ ഓഫ് തിയോളജി ചെയ്യുവാൻ കർത്താവ് കൃപ നൽകി. തുടർന്നുള്ള കാലഘട്ടങ്ങളിലെല്ലാം കർത്താവ് ശക്തമായി കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ കൂടി കർത്താവ് എനിക്ക് തന്ന ചെറിയ മൈക്ക് സെറ്റും അതിന് കാരണക്കാരായ അനേക ദൈവദാസന്മാരും സാധ്യ ഗോസ്പൽ മിനിസ്ട്രീസ്, അത് ഞാനിട്ട പേരല്ല, നല്ല ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്നവർ എനിക്ക് മൈക്ക് സെറ്റ് വാങ്ങിത്തന്ന് അബുദാബിക്കടുത്തുള്ള സാധ്യ തൈലൻഡിലെ മണലാരണ്യത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മുട്ടിന്മേലിരുന്ന് കരയുന്ന ദൈവദാസന്മാർ വാങ്ങിത്തന്ന മൈക്ക് സെറ്റുമായി 1988 മുതൽ ഒരുപാട് യാത്ര ചെയ്യുവാൻ കർത്താവ് കൃപ നൽകി.
ഈ അടുത്ത ദിവസങ്ങളിൽ എന്റെ ഡയറി ഞാൻ പരിശോധിച്ചപ്പോൾ ഏകദേശം 7600 ചില്ലുമാനം വേദികളിൽ യേശുവിനെ പ്രസംഗിപ്പാൻ ഈ എളിയവനാണ് എനിക്ക് ദൈവകൃപ നൽകി. ഇന്ത്യ മഹാരാജ്യം 5 പ്രാവശ്യം വാഹനത്തിൽ സഹോദരന്മാർ ഒരുമിച്ച് സഞ്ചരിച്ച് ഏകദേശം 22 സ്റ്റേറ്റുകളിൽ 1000 യോഗങ്ങൾ നടത്തുവാനും ഈ കൈകൊണ്ട് അനേകരെ കർത്താവ് ഗ്രഹിക്ക് നയിപ്പാനും കർത്താവ് കൃപ നൽകി. കർത്താവ് മാത്രം ജയിക്കട്ടെ, യേശുവിന്റെ നാമം മാത്രം ഉയരട്ടെ. ഇതെല്ലാം പറയുമ്പോൾ കർത്താവിന്റെ നാമം മാത്രം ഉയരുവാൻ എന്റെ കൊച്ചു തെറ്റുകളും എന്റെ ഉദാഹരണങ്ങളിൽ വന്ന അപാകതകളും എടുത്തു പറഞ്ഞ് പോലീസ് കേസ് വരെ കൊടുത്ത് അത് പല യൂട്യൂബിലൂടെയും പത്രങ്ങളിലൂടെയും ഊതി വീർപ്പിച്ച് ലോകം മുഴുവൻ എന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോഴും ഞാൻ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ചുറ്റി നടന്ന് പ്രസംഗിച്ചത് ആരും കണ്ടില്ല. 1000 സ്ഥലങ്ങളിൽ വാഹനങ്ങളിൽ സഞ്ചരിച്ച് ഗ്രാമങ്ങൾ തോറും യേശുവിനെ പറഞ്ഞത് ആരും കണ്ടില്ല. അതിനാരും കീർത്തി പത്രങ്ങൾ തന്നില്ല, അതിനാരും അപ്രീഷിയേറ്റ് ചെയ്തില്ല. ഒരുത്തരും ഒരു പത്രങ്ങളും ഒരു വ്യക്തികളും അതിനുവേണ്ടി എന്നെ വിളിച്ച് ഒരു നല്ല വാക്ക് പറഞ്ഞില്ല. പക്ഷെ ചെറിയ കുറവുകൾ എൻ്റെ ഭാഗത്ത് സംഭവിച്ചത് തന്നെയാകാം. ഞാൻ പറഞ്ഞ ഉദാഹരണത്തിലെ തെറ്റുകൾ അതൊരു പക്ഷേ ഞാൻ വായിച്ച പുസ്തകത്തിലെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആകാം. പക്ഷെ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഇന്ന് ഇതുവരെ ദൈവവചനത്തിന്റെ ഉപദേശത്തിനകത്തൊരു കലർപ്പ് കലർത്തുവാനോ അതിൽ നിന്നൊരിഞ്ച് വ്യതിചലിക്കുവാനോ കർത്താവ് കൃപയാൽ എന്നെ ഇടയാക്കിയില്ല എന്നൊരു സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പറയട്ടെ, എൻ്റെ ആ യാത്രയിൽ ഈ ശുശ്രൂഷയോടൊരുമിച്ച് മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സാമൂഹ്യ ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമെടുപ്പാൻ കർത്താവ് കൃപ നൽകി. ആ യാത്രയിൽ ഒരുപാട് രാജ്യങ്ങളിൽ പോയി യേശുവിനെ പ്രസംഗിപ്പാൻ കൃപ നൽകി. ആ യാത്രയിൽ എനിക്ക് കൈത്താങ്ങലായി, എനിക്ക് തുണയായി, ദൈവം എനിക്കൊരു സഹധർമ്മിണിയെ തന്നു, നിമ്മി. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് 2 പൈതങ്ങളെ തന്നു, സ്നേഹമോൾ, സന്തോഷ്. മോള് 12 കഴിഞ്ഞ് കോളേജിൽ പഠിക്കുന്നു, മോൻ 10 സ്റ്റാൻഡേർഡിൽ. കർത്താവിന്റെ കൃപയാൽ അനേക സ്ഥലങ്ങളിൽ യേശുവിനെ പ്രസംഗിക്കുന്നതോടൊപ്പം അനവധി ഗാനങ്ങൾ കർത്താവിനിക്കുന്നു. എൻ്റെ പ്രതികൂലത്തിൽ, എൻ്റെ വേദനകളിൽ, എൻ്റെ കഷ്ടതകളിൽ, എൻ്റെ പ്രയാസങ്ങളിൽ ഒരുപാട് പാട്ടുകൾ. അതിൽ ചില പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കുവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറുകൾ തുറന്ന് യൂട്യൂബുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് കേൾക്കുവാൻ അവസരങ്ങളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ യൂട്യൂബ് തുറക്കുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ചിലതൊക്കെ നിങ്ങൾ കണ്ട് കേട്ടെന്ന് വരാം, സാരമില്ല, അതെല്ലാം കർത്താവ് കാണുന്നുണ്ട്. ഒരാളെ വർഷങ്ങളായി മനഃപൂർവം വേദനിപ്പിക്കുവാൻ മറ്റൊരാൾ ശ്രമിച്ചാൽ അത് സുവിശേഷത്തിൻ്റെ നന്മയ്ക്കല്ല, ആ വ്യക്തിയെ നന്നാക്കാനുമല്ല, അത് സുവിശേഷത്തെ തകർക്കാനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഞങ്ങൾക്ക് ദൈവനാമ നന്മകൾ, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം, ജനത്തിലെ ശക്തന്മാരോടുകൂടി ഇരുത്തുന്ന ദൈവം, മൃഷ്ടാന ഭോജനം തന്നു പോഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ദയ എത്രയോ ശ്രേഷ്ഠം. പറയട്ടെ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് നല്ലൊരു ടീമിനെ ദൈവം തന്നു, അനുഗ്രഹിക്കപ്പെട്ട സഹോദരന്മാർ 12 പേരോളം എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നു, സാധ്യ ഗോസ്പൽ മിനിസ്റ്റേഴ്സ്. നിങ്ങൾ കേരളത്തിൽ ഒരു ദിവസം സുവിശേഷ പ്രവർത്തനത്തിൽ നിങ്ങളുടെ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. എൻ്റെ നമ്പർ 9 4 7 0 1 9 6 2 7. ഒന്നുകൂടെ പറയാം, 9 4 4 7 0 1 9 6 2 7.
തീർച്ചയായും ഞാൻ ഏതെങ്കിലും ഗ്രാമത്തിലുണ്ടാകും, നിങ്ങൾക്കും ഞങ്ങളുടെ കൂടെ പങ്കുചേരാം, നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ, യേശുവിനെ പ്രസംഗിക്കുന്ന നിങ്ങൾക്ക് ഒരു ഭാഗവാക്കാകുവാൻ, ലോകത്തിലെ സകല വൻകരകളുമുള്ള സുവിശേഷ സ്നേഹികളെ ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ആ കർത്താവിനെ നിങ്ങൾക്കും അറിയുവാൻ, പലതൃത്വത്തെ എന്നെ ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറത്താക്കിയ എന്റെ പിതാവ് മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, യേശുവിന്റെ പൈതലായി ദീർഘ വർഷങ്ങൾ എന്റെ കൂടെ ഒരുമിച്ച് ആരാധിച്ച ശേഷം 96 തനിക്ക് പ്രിയം വെച്ച നാട്ടിലേക്ക് പോയി. എന്റെ അമ്മ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവമക്കളുടെ മാതാവായി ഇന്നും ഞങ്ങളോടൊപ്പമുണ്ട്. എന്റെ 4 സഹോദരിമാരെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം കഴിച്ച് അയപ്പാൻ ദൈവം വിട നൽകി. അവരെല്ലാം സത്യത്തിൽ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നു. എനിക്കൊരു ഇളയ ബ്രദറുണ്ട്, കെ തോമസ്, ലോക പ്രസിദ്ധനായ ഒരു സുവിശേഷകൻ. ഇന്ന് കോട്ടയത്ത് ചിങ്ങവനത്തിനടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ഷാരവൻ ഫെലോഷിപ്പ് ചർച്ചിന്റെ ഒരു ദൈവദാസനായി കർത്താവിന്റെ പേര് ചെയ്യുന്നു. ഞങ്ങളെ മാനിച്ച ദൈവം, ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവം, ഞങ്ങൾക്ക് വേണ്ടി ഉറവുകൾ തുറന്ന ദൈവം നിങ്ങളെയും അനുഗ്രഹിപ്പാക്കുന്നതിനാണ്. പ്രാർത്ഥിക്കണം, ഞങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഗോഡ് ബ്ലെസ് യു.